ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ചൊരു പായസമാണ്. ഒരു വരട്ട് പായസം, തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല, ശർക്കര ചേർത്ത് വരട്ടിയെടുക്കുന്ന ഒരു പായസം. ഇപ്പം നുറുക്ക് ഗോതമ്പ് എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അത് വെച്ച് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വരട്ട് പായസം തയ്യാറാക്കുന്നത് നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കാൻ. അതിലേക്ക് ഞാൻ 2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്, 3 കപ്പ് ശർക്കര, 4 ടീസ്പൂൺ നെയ്യ്, കുറച്ച് കാഷ്യൂനട്ട്സ്, കുറച്ച് കിസ്മിസ്, 10 ഏലക്ക. അപ്പോൾ ആദ്യം ഒരു ഉരുളിയിൽ അല്ലെങ്കിൽ അടികെട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇനി നെയ്യ് ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കാഷ്യൂനട്ട്സ് ചേർത്തൊന്ന് ഫ്രൈ ചെയ്യണം. കുറച്ചൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. ആ സമയത്ത് നമ്മൾ അതിലേക്ക് കിസ്മിസും കൂടെ ചേർത്ത് രണ്ടും കൂടെ ഒരുമിച്ച് ഫ്രൈ ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കാഷ്യൂനട്ട്സ് ആവശ്യത്തിന് മൂത്ത് കഴിഞ്ഞു. ഞാൻ അതിലേക്ക് എടുത്തു വെച്ചിരുന്ന കിസ്മിസും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്യുക. കാഷ്യൂനട്ട്സും കിസ്മിസും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചേർക്കാം. കൂടുതൽ ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ആകാം. ഇപ്പോൾ അത് ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി. ഞാൻ നെയ്യ് എടുക്കുന്നില്ല, നെയ്യ് ആ ഉരുളിയിൽ തന്നെ കിടക്കുകയാണ്. കാഷ്യൂനട്ട്സും കിസ്മിസും മാത്രമാണ് എടുത്തത്. ഇനി ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന 2 കപ്പ് നുറുക്ക് ഗോതമ്പ് അത് ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുപാടങ്ങ് കളറ് മാറണ്ട, നല്ലൊരു മണം വരണം. ആ നുറുക്ക് ഗോതമ്പ് നെയ്യ് കിടന്ന് റോസ്റ്റ് ആകുന്നതിൻ്റെ നല്ലൊരു മണം വരണം. കളറ് ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങണം. ഇപ്പോൾ അത് ആവശ്യത്തിനായിട്ടുണ്ട്. ഇനി നമുക്കത് വാങ്ങി വെക്കാം. ഇനി ഒരു കുക്കറിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന നുറുക്ക് ഗോതമ്പും അതിലേക്ക് 8 കപ്പ് വെള്ളവും, അതായത് 1 കപ്പിന് 4 കപ്പ് വെള്ളം വെച്ച് 2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തുകൊണ്ട് 8 കപ്പ് വെള്ളം അതും കൂടെ ചേർക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും ഈ 8 കപ്പ് വെള്ളം ചേർക്കുമ്പോൾ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം, 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതിയാകും. ഇനി കുക്കർ അടച്ച് വെയിറ്റിട്ട് 4 വിസിൽ വേവിക്കണം. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന 3 കപ്പ് ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തൊന്ന് ഉരുക്കിയെടുക്കുക. ഇപ്പം നുറുക്ക് ഗോതമ്പ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമ്മൾ ആ 8 കപ്പ് വെള്ളം ചേർക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ 4 വിസിലാണ് വേവിക്കേണ്ടത്. ഇനി നമ്മൾ വേവിച്ച നുറുക്ക് ഗോതമ്പ് ഒരു കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റുക. കുറച്ച് വിസ്താരമുള്ള പാത്രം വേണം, നമുക്ക് ഇളക്കാൻ പറ്റുന്ന ഒരു പാത്രം. അപ്പം ഞാനൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഉരുക്കിയ ശർക്കര, 3 കപ്പ് ശർക്കര 1 കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ചെടുത്തതാണ്, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഈ ശർക്കര പാനിയിലിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. നമ്മൾ നെയ് പായസമൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് വരട്ടിയെടുക്കുക. ഇപ്പോൾ കുറച്ചൊന്ന് വരണ്ടു വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ഇതിലേക്ക് ഞാൻ 4 ടീസ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നെയ്യുടെ ഒരു ഫ്ലേവർ ഉണ്ടാവും. കൂടുതൽ നെയ്യ് വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഇനി അത് ആ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ഒരുപാടങ്ങ് വറ്റിച്ചെടുക്കണ്ട, കാരണം ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കട്ടിയാകും. ഇപ്പോൾ ഇത് ആവശ്യത്തിനായിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് പൊടിച്ചു വെച്ചിരുന്ന ഏലക്കായകളെ ചേർക്കുക. 10 ഏലക്കയാണ്, അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചതാണ്, തീരെ ഫൈൻ പൗഡർ ആക്കിയിട്ടില്ല, ഒന്ന് ചതച്ചെടുത്തതേ ഉള്ളൂ. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി. ഇനി അതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് അതിൻ്റെ മീതെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂനട്ട്സും കിസ്മിസും കൂടെ ചേർത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ വളരെ എളുപ്പം തന്നെ നമുക്ക് ഈ പായസം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇത് സാമാന്യം നല്ല മധുരമുണ്ട്. ഈ 2 കപ്പ് ഗോതമ്പിനും 3 കപ്പ് ശർക്കര കറക്റ്റാണ്. നമ്മൾ ഈ നെയ് പായസമൊക്കെ കഴിക്കുന്ന അതുപോലെ തന്നെ അത്രയും മധുരമുള്ള ഒരു പായസമാണ്. ഇപ്പോൾ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ നുറുക്ക് ഗോതമ്പ് വരട്ട് പായസം വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണിത്. താങ്ക് യു ഫോർ വാച്ചിങ്.